മണിക്കൂർ വെച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് ജംഗം അങ്ങനെ ചൂട് പിടിക്കുന്നത്. നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് പക്ഷെ ചൂടുള്ള വാർത്തയിലേക്കല്ല, ചൂടോടെ പിൻവലിച്ച ചില പോസ്റ്റുകളിലേക്കാണ്. ഇലക്ഷൻ ഹോട്ട്. അപ്പോൾ ആ കഥ ഇങ്ങനെയാണ്. വേലയിലിരുന്നതെടുത്ത് കഴുത്തിലിട്ട നിലയിലായി ഇന്ന് തൃശ്ശൂരെ രണ്ട് സ്ഥാനാർത്ഥികൾ. സുരേഷ് ഗോപിക്ക് വേണ്ടി കലാമണ്ഡലം ഗോപിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ആ ഗോപിയല്ല ഈ ഗോപി എന്നും ഫേസ്ബുക്കിൽ കുറിച്ചത് മകൻ രഘുവായിരുന്നു. വലിയ ചർച്ചയായതോടെ അത് പിൻവലിക്കുകയും ചെയ്തു അദ്ദേഹം. ഇനി മറുവശത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംബാസഡറായ ടോവിനോയുടെ ചിത്രം വെച്ചുള്ള പോസ്റ്ററിൽ ഇടതു സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ വീട്ടിലായി. താരത്തിന്റെ അതൃപ്തി താരം അത് അറിയിച്ചു. തുടർന്ന് ആ ഡിജിറ്റൽ പോസ്റ്റർ അങ്ങ് പിൻവലിച്ചു. വരും വരായികളെ കുറിച്ച് ആലോചിക്കാതെ പറഞ്ഞും ചെയ്തും കുടുങ്ങുന്നവരുടെ എണ്ണത്തിന് ഇപ്പോഴും ഒരു കുറവില്ല. ചുട്ടുപൊള്ളുന്ന ചൂടാണ് തൃശ്ശൂരിൽ. അതിലേറെ കാഠിന്യത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം. ഇതിനിടയിലെടുത്ത ഒരു ഫോട്ടോയിൽ വെട്ടിലായി ഇടതു സ്ഥാനാർത്ഥി. കലാമണ്ഡലം ഗോപി ആശാനെ തെരഞ്ഞെടുപ്പിന് വേണ്ടി സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയും പ്രതിരോധത്തിലാണ്. പൗരപ്രമുഖരെ ഒപ്പം നിർത്താൻ സ്ഥാനാർത്ഥികളുടെ നെട്ടോട്ടമാണ് തൃശ്ശൂരിൽ. സുരേഷ് ഗോപിക്ക് വേണ്ടി രംഗത്തിറങ്ങാൻ അടുത്ത ബന്ധമുള്ള ഡോക്ടർ കലാമണ്ഡലം ഗോപിയെ നിർബന്ധിച്ചെന്ന് പറഞ്ഞത് മറ്റാരുമല്ല അദ്ദേഹത്തിന്റെ മകൻ രഘു തന്നെയാണ്. പത്മഭൂഷണൊക്കെ വേണ്ടേയെന്ന് പ്രലോഭിപ്പിച്ചു എന്നായിരുന്നു രാവിലെ വന്ന ഫേസ്ബുക്ക് പോസ്റ്റ്. ആ ഗോപിയല്ല ഈ ഗോപി എന്നു തുടങ്ങിയ പോസ്റ്റ് ഇടതു ഹാൻഡലുകൾ ഏറ്റെടുത്തു. പിന്നാലെ രഘു പോസ്റ്റ് പിൻവലിച്ചു. ഇടത് അനുഭാവിയായ രഘു അച്ഛന്റെ താല്പര്യപ്രകാരമല്ല ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്നും വ്യക്തമാക്കി. പ്രചാരണത്തിന്റെ ഭാഗമായി ആരെയൊക്കെ കാണണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണെന്നും പാർട്ടി പറഞ്ഞാൽ ഗോപി ആശാനെ കാണുമെന്നുമായി സുരേഷ് ഗോപി. എപ്പോ കണ്ടാലും ഒരു ഗുരുവിനെ കണ്ട് വണങ്ങുന്നത് പോലെ, തൊട്ട് വണങ്ങുന്നത് പോലെ വണങ്ങിയിട്ടുണ്ട്. ഇനിയും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഷൂട്ടിംഗ് സൈറ്റിലെത്തി ടൊവിനോ തോമസിനെ കണ്ട ശേഷമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ ഇരുവരും ഒന്നിച്ചുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ആവേശം അല്പം കൂടി ചിത്രത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് ചിഹ്നം കൂടി ചേർത്തു. ഇതോടെ ഇലക്ഷൻ കമ്മീഷന്റെ അംബാസഡറായ തന്റെ ചിത്രം പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്ന് താരം അറിയിച്ചു. പിന്നാലെ വി എസ് സുനിൽകുമാറും പോസ്റ്റ് പിൻവലിച്ചു. പക്ഷേ സൈബർ ഹാൻഡലുകൾ സുനിൽകുമാറിനെ വെറുതെ വിട്ടില്ല. അപ്പം ഞാനോ ടോവിനും കൂടി ഒന്നിച്ചുള്ള ഫോട്ടോ ഇടുന്നതിൽ പ്രശ്നമുണ്ടായിരുന്നില്ല. അതായത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ പിന്നെ ബ്രാൻഡ് അംബാസിഡറാണെന്ന് നമുക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അപ്പം തന്നെ അത് നമ്മുടെ ആളോട് നിർദ്ദേശം കൊടുത്തു. സുരേഷ് ഗോപിയെ വിമർശിച്ച് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഓരോ വിഭാഗവും ഓരോരുത്തരെയും കണ്ട് അവരുടെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആ ശ്രമം നടത്തിയാൽ ആ ശ്രമത്തിന് വിധേയപ്പെടുക എന്നുള്ളതാണല്ലോ പല സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം. അത് കേരളത്തിൽ അത്രത്തോളം ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഗോപി ആശാന്റെ മകൻ്റെ പോസ്റ്ററിലൂടെ മനസ്സിലാകുന്നത്. വി എസ് സുനിൽകുമാർ ടൊവിനോയുടെ ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചതിനെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം. 24 തൃശൂർ.